ഇവിടത്തിലേക്ക് വീണ്ടും സ്വാഗതം ഇന്ന് നിങ്ങളോടൊപ്പം ഇവിടെ ലേക്ക് ഷോ മെഡിക്കൽ സെന്ററിലെ ഡോക്ടർ സിൻസിൻ ജോസഫ് ആണ് ഡോക്ടർ ഇന്ന് ഇൻഫെർട്ടിലിറ്റി അതിനുള്ള ഹോമിയോപ്പതിക് ട്രീറ്റ്മെൻറ്റ്സ് ഇതിനെക്കുറിച്ചാണ് സംസാരിക്കുന്നത് അപ്പം ബ്രേക്കിന് പോകുന്ന മുന്നേ ഡോക്ടർ ഇൻഫെർട്ടിലിറ്റിയുടെ കാരണങ്ങൾ സിംറ്റംസ് അങ്ങനെ കുറേ ഇൻഫെർട്ടിലിറ്റിയെ കുറിച്ച് പറഞ്ഞു അപ്പം ഇനി ഹോമിയോപ്പതിയിൽ ഇതിനുള്ള ചികിത്സ എന്ന് പറയുന്നത് കാരണം പലർക്കും ഉള്ള ഡൗട്ടാണ് ഹോമിയോപ്പതി എന്ന് പറയുമ്പോൾ വളരെ സ്ലോ ആയിട്ട് ആക്ട് ചെയ്യുന്ന ഒരു ഒരു ട്രീറ്റ്മെൻ്റ് ആണ് അപ്പം ഇൻഫെർട്ടിലിറ്റിക്ക് എന്താണ് ഹോമിയോപ്പതിയിൽ ഹോമിയോപ്പതിക്ക് ഉള്ള ട്രീറ്റ്മെൻറ്റ് എന്ന് പറയുന്നത് തീർച്ചയായിട്ടും നല്ല ചോദ്യമാണ്. കാരണം നമ്മളെ സംബന്ധിച്ചിടത്തോളം ഹോമിയോപ്പതി ചികിത്സ ഇത്തരത്തിലുള്ള അസുഖങ്ങൾക്ക് ഗുണം ചെയ്യുമോ എന്നുള്ളൊരു ചോദ്യം ഒരുപാട് ആളുകൾ എന്നോട് ചോദിക്കാറുണ്ട്. അപ്പോൾ ഞാൻ ഏകദേശം 14 വർഷത്തോളം ഈ ഫെർട്ടിലിറ്റി ട്രീറ്റ്മെൻറ്റ് ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നു. ഞാൻ സർവീസിലുണ്ടായിരുന്ന സമയത്ത് ഗവൺമെൻറ് സർവീസിലായിരുന്നു, ഇപ്പോഴും ലീവിലാണ്. അപ്പം ആ സമയത്ത് ഞങ്ങൾ വളയത്ത് വടകരയിൽ കോഴിക്കോട് ജില്ലയിൽ ഒരു ഗവൺമെൻറ് തലത്തിൽ തന്നെ ഒരു ഫെർട്ടിലിറ്റി ഒരു സ്പെഷ്യൽ ക്ലിനിക്ക് തുടങ്ങി. അത് കുറേ നാൾ അതിൻ്റെ പ്രവർത്തനമായിട്ട് മുന്നോട്ട് പോവുകയും ചെയ്തു. ഇപ്പോൾ നമ്മുടെ കേരളത്തിൽ തന്നെ സർക്കാർ തലത്തിൽ ഏകദേശം 8 ജില്ലാ ആശുപത്രിയിൽ നമ്മൾ ഹോമിയോപ്പതിയിലുള്ള ഫെർട്ടിലിറ്റി ട്രീറ്റ്മെൻറ്റ് സ്പെഷ്യലായിട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ എൻ്റെ ഒരു ഇത്രയും പരിചയം വെച്ചിട്ട് ഇപ്പോൾ നമ്മൾ ഞാനിപ്പോൾ കാനഡയിൽ വർക്ക് ചെയ്തിട്ടുണ്ട്, വർക്ക് ചെയ്യുന്നുണ്ട്, ഒമാനിലും ദുബായിലും കേരളത്തിലും ചെയ്യുന്നുണ്ട്. ഞാനൊരു ഹോമിയോ ഡോക്ടർ എന്ന നിലയ്ക്കല്ല, ഒരു സാധാരണ ഒരു രോഗിയെ സംബന്ധിച്ചുള്ള അവരുടെ ആംഗിൾ എന്ന് പറയുമ്പോൾ വളരെ ഫലപ്രദമാണ് ഹോമിയോപ്പതി ചികിത്സ. ടു ബി ഫ്രാങ്ക്, ഒരുപാട് ആളുകൾക്ക് കിട്ടില്ല. എനിക്ക് കുറച്ച് മുമ്പ് ഒരു മെയിൽ ഇപ്പോൾ കിട്ടിയതുള്ളൂ. അതായത് അത് ഇവിടെ 7 വർഷം മുമ്പ് ഉണ്ടായിരുന്നു, തെസ്സി എന്നായിരുന്നു പേഷ്യൻറ്റിൻ്റെ പേര്. അവർക്ക് ഫാത്തിമ എന്ന് പറഞ്ഞൊരു മോളും ഉണ്ടായിട്ടുണ്ട്. അപ്പം അങ്ങനെ അതുകൂടാതെ തന്നെ ഇപ്പോൾ കഴിഞ്ഞ ആഴ്ച ഒരു ഡെലിവറി നടന്നിരുന്നു. അപ്പോൾ ഇതിൽ നമ്മൾ സൂചിപ്പിക്കുന്നത് ഇത് ഒന്നാം നമുക്കറിയാം, ഹോമിയോപ്പതി ചികിത്സ നമ്മൾ കുട്ടി ഉണ്ടായി ഒരു ദിവസം മുതൽ കാണിക്കാറുണ്ട്. അതുപോലെ തന്നെ സാധാരണ ചോദിക്കുന്ന ചോദ്യമാണിത്, ഒരുപാട് നാൾ ചികിത്സ എടുക്കേണ്ടി വരുമോ എന്നുള്ളത്. ഇപ്പോൾ ഹോമിയോപ്പതി ചികിത്സയിൽ നമ്മൾ ആദ്യം എന്ത് കാരണം എന്നുള്ളത് നമ്മളും കണ്ടുപിടിക്കാൻ ശ്രമിക്കാറുണ്ട്. ഇപ്പോൾ ശാസ്ത്രം അംഗീകരിച്ചിട്ടുള്ള എല്ലാ ചികിത്സ രോഗരെ കണ്ടുപിടിക്കാനുള്ള എല്ലാ ഡയഗ്നോസ്റ്റിക് ടൂൾസും, അതായത് രോഗം നിർണ്ണയിക്കാൻ ആവശ്യമായിട്ടുള്ള എല്ലാ ലാബും അതുപോലെ തന്നെ അൾട്രാസൗണ്ട് പരിശോധന എല്ലാം നമ്മളും അവലംബിക്കാറുണ്ട്. ഞാൻ ഇവിടെ നമ്മൾ ഇതിന് അഡ്വാൻസ്ഡ് ആയിട്ട് ടെസ്റ്റുകളും ചെയ്യാറുണ്ട്. ഇപ്പോൾ വൈമൈക്രോ ഡെലീഷൻ എന്നുള്ള എനിക്ക് ഏകദേശം ഒരു 12 കേസ് ഇവിടെ കിട്ടിയിട്ടുണ്ട്. അതെല്ലാം നമ്മളിതിൻ്റെ ജർമ്മനിയിൽ അയച്ച് അതിൻ്റെ സ്റ്റഡീസ് നടത്താറുണ്ട്. പിന്നെ സ്പാം ഡി എൻ എ ഫ്രാഗ്മെൻറ്റേഷൻ ഉള്ള കേസ് നമ്മൾ അതും സ്റ്റഡീസ് നടത്താറുണ്ട്. അപ്പോൾ നമ്മൾ അങ്ങനെ നടത്തി കഴിയുമ്പോൾ നമ്മൾ ഏതെങ്കിലും ട്രീറ്റബിൾ കോസസ് ഉണ്ട്, ആദ്യം നമ്മൾ തിരിച്ചറിയേണ്ടത് വന്ധ്യത ചികിത്സിക്കാൻ കഴിയുന്നത്. അതിലേക്ക് പോകുന്ന മുമ്പേ നമുക്ക് ഒരു കോൾ എത്തിയിരിക്കുകയാണ്. ഹലോ, ഗുഡ് ആഫ്റ്റർനൂൺ, നമസ്കാരം. നമസ്കാരം. ആ, പേര് പറയൂ, ആരാ സംസാരിക്കുന്നേ? എന്റെ പേര് രഹന. ആ, ഡോക്ടറോട് ചോദിച്ചോളൂ രഹന. പറഞ്ഞോളൂ രഹന. ഗുഡ് ആഫ്റ്റർനൂൺ, നമസ്കാരം. നമസ്കാരം, പറഞ്ഞോളൂ. ടിവിയുടെ വോളിയം കുറച്ച് വെച്ചിട്ട് സംസാരിക്കണേ രേന. ഇപ്പൊ ടിവിയിൽ ശ്രദ്ധിച്ചാണ് സംസാരിക്കുന്നത്. ഓക്കെ, ചോദിച്ചോളൂ. ഡോക്ടർ, എനിക്ക് 44 വയസ്സുണ്ട്. പറഞ്ഞോളൂ. ഹലോ. ആ, പറഞ്ഞോളൂ, കേൾക്കാം, പറഞ്ഞോളൂ. ഡോക്ടർ, എനിക്ക് 44 വയസ്സുണ്ട്. എനിക്ക് 3 പെൺകുട്ടികളാണ്. ഓക്കെ. തീർച്ചയായും. 44 വയസ്സ് സംബന്ധിച്ചിടത്തോളം നമ്മൾ പണ്ടത്തെ ഒരു കാലഘട്ടത്തിലാണെങ്കിൽ ആർത്തവവിരാമം വരുന്നതുവരെ, അതായത് അണ്ടവിസരം നടക്കുന്നവരെയും കുട്ടികൾ ഉണ്ടാകുന്നതിന് യാതൊരു തകരാറും ഉണ്ടായിരുന്നില്ല. ഇപ്പോൾ രഹനയെ സംബന്ധിച്ചിടത്തോളം എന്തെങ്കിലും രോഗങ്ങളുണ്ടോ എന്നുള്ളത്, അതായത് ഡയബറ്റീസോ കൊളസ്ട്രോളോ അങ്ങനെയുള്ള എന്തെങ്കിലും സിസ്റ്റമിക് രോഗങ്ങളുണ്ടോ, അണ്ടോത്പാദനം നടക്കുന്നുണ്ടോ? ഇല്ല, അണ്ടോത്പാദനം നടക്കുന്നുണ്ടോ? പീരീഡ് കറക്റ്റ് ആയതുകൊണ്ട് മാത്രം നമുക്ക് അണ്ടവിസരം നടക്കുന്നുണ്ടെന്ന് പറയാൻ കഴിയില്ല. അതിനൊരു അൾട്രാസൗണ്ട് സ്കാൻ ചെയ്ത് ഓവുലേഷൻ ഉണ്ടെന്നുള്ള ഉറപ്പ് വരുത്തുക. പിന്നെ നമ്മൾ ശാസ്ത്രം പൊതുവെ 35 വയസ്സ് കഴിഞ്ഞു കഴിഞ്ഞാൽ സ്ത്രീകളിൽ അതിന്റെ കാരണം എന്ന് വെച്ചാൽ ഓവേറിയൻ ഏജിംഗ് എന്നൊരു ഘടന, ഞാൻ കുറച്ച് വിശദം പറഞ്ഞോട്ടെ. ഓവേറിയൻ ഏജിംഗ് എന്ന് പറഞ്ഞൊരു ഘടനയുണ്ട്. അതായത് നമ്മുടെ ശാരീരിക പ്രായം പോലെ തന്നെ നമ്മുടെ ശരീരത്തിലുള്ള ഓർഗനുകൾക്ക്, നമ്മുടെ ശരീരത്തിലെ തന്നെയുള്ള അവയവങ്ങൾക്കും പ്രായം ബാധിക്കാറുണ്ട്. ഒരു സ്ത്രീ, ഒരു പെൺകുട്ടി അമ്മയുടെ ഉദരത്തിലായിരിക്കുന്ന സമയത്ത് 10 ലക്ഷത്തോളം ഈ അണ്ടോത്പാദന കോശങ്ങൾ കാണാറുണ്ട്. അത് പ്രസവം കഴിയുമ്പോഴേക്കും ലക്ഷത്തിന് താഴെത്തി വരികയും നമ്മളൊരു സ്ത്രീയെ സംബന്ധിച്ചുള്ള ഒരു 12 വയസ്സ് മുതൽ 45 വയസ്സ് വരെ ഒരു മാസം ഒരു ഓവ എന്ന നിലയ്ക്കാണ് ഉത്പാദിപ്പിക്കപ്പെടാറുള്ളൂ. അപ്പം അങ്ങനെ നോക്കുമ്പോൾ നമ്മൾ ഈ 40 വയസ്സിന് ശേഷമുള്ള സ്ത്രീകളിൽ ഓവറി റിസർവ് നോക്കാറുണ്ട്. അതായത് ഇനി അണ്ടോത്പാദനം നടക്കാനുള്ള സാധ്യത ഉണ്ടോ, അത് എത്രത്തോളം ക്വാളിറ്റി ഓഫ് എഗ്ഗ്, അതായത് അണ്ടത്തിൻ്റെ ക്വാളിറ്റി എത്രത്തോളം നല്ലതാണെന്നുള്ളതാണ്. അപ്പം എനിക്കറിയാം രഹനയുടെ ആഗ്രഹം 3 പെൺകുട്ടികളായിട്ടൊരു ആൺകുട്ടിയെങ്കിൽ ജനിക്കേണ്ടെന്ന് ഒരു പക്ഷേ ആഗ്രഹമായിരിക്കാം, അതല്ലെങ്കിൽ 4 കുട്ടികളെ സ്നേഹത്തോടെ വളർത്താമെന്നുള്ള ആഗ്രഹമായിരിക്കാം. അത്തരം കുട്ടികളുണ്ടാകുന്ന നല്ല കാര്യമാണ്. അപ്പം നമുക്ക് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോഴത്തെ ഒരു സാഹചര്യത്തിൽ ഇങ്ങനെ എന്തെങ്കിലും സാധ്യതകളുണ്ടോ എന്നുള്ളത്, അതായത് ഓവറിയൻ ഏജിങ്ങിൻ്റെ, അതായത് തന്നെ നമുക്ക് ടെസ്റ്റുകളുണ്ട് ശരിക്കും പറഞ്ഞാൽ, അതായത് ഓവറിയിലുള്ള എന്തെങ്കിലും ക്രോമസോം പ്രശ്നങ്ങൾ, ഡി എൻ എ പ്രോബ്ലംസ് എന്തെങ്കിലും ഉണ്ടോ എന്നുള്ളത് നോക്കുക. അങ്ങനെയൊന്നും ഇല്ലെങ്കിൽ 44 വയസ്സെന്നുള്ളതൊന്നും ഒരു പ്രശ്നമല്ല. തന്നെ അല്ല, ചെറിയ കുട്ടികളെ കളിപ്പിക്കാൻ എല്ലാവർക്കും രസമാണല്ലോ. അപ്പോൾ അതുകൊണ്ട് അങ്ങനെ ഒരു മെഡിക്കലി വേറെ പ്രശ്നങ്ങളൊന്നും ഇല്ലെങ്കിൽ നിങ്ങൾക്ക് ധൈര്യമായിട്ട് മുന്നോട്ട് പോകാം, അതിന് വേറെ പ്രശ്നങ്ങളൊന്നും ഇല്ല.
ഒന്നില്ലെങ്കിൽ ഒരു ഹോമിയോപ്പതി സ്പെഷ്യലിസ്റ്റ് നിങ്ങൾക്ക് സമീപിക്കാം, അതല്ലെങ്കിൽ ഒരു ഗൈനക്കോളജിസ്റ്റിനെ ഒക്കെ സമീപിച്ചു കഴിഞ്ഞാൽ അവർ അതിനെക്കുറിച്ച് വിശദമായിട്ടുള്ള ചില ബേസിക് ടെസ്റ്റുകൾ, നമ്മൾ പറഞ്ഞു വരും 35 വയസ്സ് കഴിഞ്ഞാൽ ചിലപ്പോൾ എന്തെങ്കിലും ഒരു ക്രോമോസോം പ്രശ്നം വരാനുള്ള സാധ്യത ഉണ്ടോ എന്നുള്ളൊരു ചോദ്യം എപ്പോഴും നിലനിൽക്കുന്നുണ്ട്. അത് പക്ഷെ അതുകൊണ്ട് മാത്രം നമുക്ക് അറിയില്ല, നമുക്ക് ഒരുപാട് ആളുകൾ 44 വയസ്സിലും എനിക്ക് തന്നെ 42 വയസ്സിലൊക്കെ നമുക്ക് ഹോമിയോപ്പതി ചികിത്സ കൊണ്ട് കുട്ടികളുണ്ടായവരുണ്ട്. അപ്പൊ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം 44 വയസ്സെന്നുള്ളത് മറ്റ് രോഗാവസ്ഥകളൊന്നുമില്ല. ഞാൻ നേരത്തെ സൂചിപ്പിച്ച അണ്ടത്തെ സംബന്ധിച്ചിടത്തോളം, ഓവത്തെ സംബന്ധിച്ചിടത്തോളം മറ്റ് തകരാറുകളൊന്നും ഇല്ലെങ്കിൽ 44 വയസ്സിൽ ഗർഭം ധരിക്കുക എന്നുള്ളത് ഒരു പ്രശ്നമൊന്നുമല്ല. അതെ ഡോക്ടർ, നമ്പർ ഞങ്ങൾ ലാസ്റ്റിൽ ഇവിടെ സ്ക്രീനിൽ എഴുതി കാണിക്കുന്നതായിരിക്കും, അതുകൂടാതെ ഞാൻ പറയുന്നതായിരിക്കും അവസാനം. അപ്പം പ്രോഗ്രാം എൻഡ് വരെ കാണണേ. ഡോക്ടർ ഇവിടെ ബർദുബായിലാണ്, ബർദുബായിലാണ് ലേക് ഷോ മെഡിക്കൽ സെന്റർ. ഓൾ റൈറ്റ്, താങ്ക് യു റേന ഫോർ കോളിംഗ്. ഓൾ ഡോക്ടർ, അപ്പം ഡോക്ടർ പറഞ്ഞുകൊണ്ടിരുന്നത് ട്രീറ്റ്മെന്റ്സിനെ കുറിച്ചായിരുന്നു ഇനിഷ്യൽ. അപ്പൊ നമ്മളിതിന്റെ അപ്പൊ നമ്മൾ ഹോമിയോപ്പതി ചികിത്സ ആരംഭിക്കുമ്പോൾ നമ്മൾ പറഞ്ഞ പോലെ നമ്മൾ ആദ്യം രോഗനിർണയം നടത്തുന്നു. നമ്മൾ പറഞ്ഞ പോലെ ഞാൻ സൂചിപ്പിച്ച പോലെ തന്നെ നമ്മൾ പണ്ടൊക്കെ വളരെ അപൂർവമായിരുന്നു ഈ പറഞ്ഞ രീതിയിൽ അസുസ്പെരമ, അതായത് പുരുഷ ബീജങ്ങൾ ഇല്ലാത്ത അവസ്ഥയുള്ള, പക്ഷെ അങ്ങനെ രോഗി നമ്മൾ കണ്ടുമുട്ടുന്നുണ്ട്. അപ്പൊ ആദ്യം പുരുഷനെ സംബന്ധിച്ചിടത്തോളം നമ്മൾ ആദ്യം ചെയ്യുന്നൊരു സെമൻ അനാലിസിസ് ആണ്, അതല്ലെങ്കിൽ ബീജ പരിശോധന നടത്തുന്നു. അതാണ് ഏറ്റവും ആദ്യമായിട്ട് ചെയ്യുന്നത്. അതിൽ നിന്ന് നമ്മൾ ബാക്കി അതിനോടനുബന്ധിച്ച് മറ്റ് ധാരാളം എന്തെങ്കിലും ഉണ്ടെന്നുള്ളതാണ് നോക്കുന്നത്. ഇപ്പൊ നമുക്കറിയാം സാധാരണ ഇതിൽ 30 വയസ്സിന് ശേഷമാണ് പുരുഷന്മാർ ഒരു കുട്ടിക്കൊക്കെ ശ്രമിക്കാറുള്ളൂ. അപ്പോൾ ഷുഗർ, ഡയബറ്റീസ്, കൊളസ്ട്രോൾ, അതുപോലെ തന്നെയുള്ള മറ്റ് ലിവർ രോഗങ്ങൾ, ഫാറ്റി ലിവറൊക്കെ വളരെ കോമൺ ആയിട്ട് ഇപ്പോൾ കാണുന്നുണ്ട്. അല്ലെങ്കിൽ കൊളസ്ട്രോളിന് മരുന്ന് കഴിക്കുന്നവരുണ്ട്. അപ്പോൾ അതിൻ്റെയൊക്കെ ഒരു ജനറൽ ഹെൽത്ത് നമ്മൾ അസസ് ചെയ്യണം. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പുരുഷ ബീജത്തിൻ്റെ ഡി എൻ എ ഇതിന് വലിയൊരു ഘടകമായിട്ട് വരുന്നുണ്ട്. അപ്പോൾ അതാണ് സാധാരണ പുരുഷൻ്റെ നമ്മൾ ചെയ്യുന്ന ബേസിക് ടെസ്റ്റുകൾ, ഒരു സെമൻ അനാലിസിസ്, മറ്റ് ബേസിക് ആയിട്ടുള്ള രോഗങ്ങൾ എന്തെങ്കിലും ഉണ്ടോ എന്നുള്ളത് റൂൾ ഔട്ട് ചെയ്യുന്നു. സ്ത്രീയെ സംബന്ധിച്ച് വരുമ്പോൾ ഇപ്പം ഓവുലേഷൻ ഒക്കെ നേരത്തെ സൂചിപ്പിച്ച രഹ്നയുടെ കാര്യം പറഞ്ഞ പോലെ മെൻസസ് കൃത്യമായിട്ട് നടക്കുന്നുണ്ടെങ്കിൽ പോലും നമുക്കതൊരു അണ്ടവിസർജനം, ഓവുലേഷൻ കറക്റ്റ് ആണെന്നുള്ളത് അറിയാം. അതിനൊരു അൾട്രാസൗണ്ട് സ്കാൻ വഴി നമുക്കത് വളരെ ചിലവ് കുറഞ്ഞ പരിശോധനയാണ്, അതിന് മറ്റ് ദൂഷ്യവശങ്ങളൊന്നുമില്ല. അപ്പോൾ ഒരു അൾട്രാസൗണ്ട് സ്കാൻ ചെയ്യാം, പിന്നെ രക്തപരിശോധനകൾ. രക്തപരിശോധനകളൊക്കെ നമ്മൾ വരുന്നത് ഇപ്പം ഓവുലേഷനൊക്കെ കറക്റ്റാണ്, മറ്റ് കാര്യങ്ങളൊന്നും ഇല്ലെങ്കിൽ നമ്മളത് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് ചെയ്താൽ മാത്രം മതിയോ. നേരെ മറിച്ച് നമ്മളിപ്പം അണ്ടവിസരം നടക്കുന്നില്ലാത്തൊരു അവസ്ഥയാണ് കാണുന്നതെങ്കിൽ അതെന്തുകൊണ്ടാണെന്നുള്ളത് മനസ്സിലാക്കാനായിട്ട് ഈ പറഞ്ഞ പോലെയുള്ള ഹോർമോൺ ടെസ്റ്റുകൾ നടത്തുക. അതിൽ പ്രധാനമായിട്ടും FSH, LH, പ്രൊലാക്ടിൻ, ടെസ്റ്റോസ്റ്റെറോൺ, ഈസ്ട്രജൻ, ഇത്രയാണ് സ്ത്രീകളിൽ സാധാരണ ചെയ്യുന്നത്. പിന്നെ ഇവിടെ നമുക്കറിയാം ഒരു കോമ്പിനേഷനാണ്, അതായത് പോളിസിസ്റ്റിക് ഓവറി ഉണ്ടെങ്കിൽ മിക്കവാറും ഹൈപ്പോതൈറോയിഡ്സിൽ തൈറോയ്ഡ് പ്രോബ്ലംസ് കാണാറുണ്ട്. അല്ലെങ്കിൽ ഒരു ഫൈബ്രോയിഡ് യൂട്രസ്, ഗർഭാശയം മുഴുവൻ ഉണ്ടെങ്കിലും തൈറോയ്ഡ് കാണാറുണ്ട്. ഇപ്പോൾ വളരെ കോമൺ ആയിട്ട് നിർഭാഗ്യവശാൽ ഇവിടെ കാണുന്ന സ്ത്രീകളിൽ 10 in 7 തൈറോയ്ഡ് രോഗങ്ങൾ കാണുന്നുണ്ട്. ഓക്കെ ഡോക്ടർ, നമുക്ക് അതിലേക്ക് വരെ ഒരു കോളർ എത്തിയിരിക്കുകയാണ്. ഹലോ, ഗുഡ് ആഫ്റ്റർനൂൺ, നമസ്കാരം. പേര് പറയൂ. ആ ജസീല, ഡോക്ടറോട് ചോദിച്ചോളൂ. പറഞ്ഞോളൂ ജസീല. ഉണ്ടായിട്ടുണ്ടോ നേരത്തെ? രണ്ടു കുട്ടികളുണ്ട്. അതിനുശേഷം തുടർച്ചയായിട്ട് അബോർഷൻ ഉണ്ടാവുന്നുണ്ട് അല്ലേ? അപ്പൊ നമ്മൾ അതിന് റിക്കറന്റ് പ്രഗ്നൻസി ലോസ് എന്ന് പറയും. അത് എന്തുകൊണ്ടാണെന്നുള്ളത് അതിന്റെ കാരണം മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. നമ്മൾ അതിനെച്ച് നേരത്തെ പണ്ടൊക്കെ സ്ത്രീകളുടെ കാരണങ്ങൾ കൊണ്ട് മാത്രമാണ് അബോർഷൻ സംഭവിക്കുക എന്നാണ് പറഞ്ഞിരുന്നത്. പക്ഷെ ഇപ്പോൾ പുരുഷ ബീജത്തിനെ സംബന്ധിച്ച് എന്തെങ്കിലും തകരാറുകളുണ്ടെങ്കിലും അബോർഷൻ സംഭവിക്കാറുണ്ട്. അപ്പൊ ഇതിനകത്ത് നമുക്കൊരു വിശദമായിട്ടുള്ളൊരു പരിശോധന സജീലയുടെ കേസിൽ ആവശ്യമുണ്ട്. അപ്പൊ ചിലപ്പോൾ നമ്മൾ സെർവൈക്കൽ ഇൻകോംപീറ്റൻസി, അതായത് ഗർഭാശയ ഗളത്തിന് ഈ പ്രഗ്നൻസിയെ, ഗർഭത്തെ മുന്നോട്ട് കൊണ്ടുപോകാനുള്ള അതിന്റെ ബലക്കുറവ് കൊണ്ട് കാരണമാകാം, അതല്ലെങ്കിൽ എന്തെങ്കിലും ചില തരത്തിലുള്ള ചില കെമിക്കലുകൾ, ചില രോഗത്തിന്റെ അവസ്ഥയുള്ള ചില മറ്റ് കാരണങ്ങൾ കൊണ്ട് വരാം, അതല്ലെങ്കിൽ ഭർത്താവിന്റെ ബീജത്തെ സംബന്ധിച്ച് എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടെങ്കിലും ഇതുപോലെ തന്നെ റിക്കറന്റ് ആയിട്ട് അടുപ്പിച്ചടുപ്പിച്ച് ആവർത്തിച്ചുള്ള ആഘോഷമാണ്. തീർച്ചയായിട്ടും അങ്ങനെ കാണുന്നുണ്ട്. അതായത് നമ്മൾ ബീജത്തിന്റെ, സ്പേമിന്റെ ഡി എൻ എ, ഞാൻ നേരത്തെ സൂചിപ്പിച്ചിരുന്നു, ഡി എൻ എക്ക് ജനിതക തകരാറുകൾ ഉണ്ടെങ്കിൽ ആദ്യത്തെ 3 മാസത്തിനുള്ളിൽ അത് ഗർഭം അലസിപ്പോകാനുള്ള സാധ്യത 70% ഉണ്ടെന്നുള്ളതാണ് പറയുന്നത്. അപ്പൊ അങ്ങനെ വരുമ്പം സ്ത്രീയും പുരുഷനും അപ്പൊ ഈ ഒരു കേസിൽ, ഇപ്പൊ ഞാൻ ഇപ്പൊ ഒരു ഫോണിൽ കൂടെ അല്ലെങ്കിൽ ടി വിയിൽ കൂടെ നമ്മളൊരു മെഡിക്കൽ ഒപ്പീനിയൻ പറയാൻ പാടില്ല. പക്ഷെ നിങ്ങളുടെ കേസിൽ എനിക്ക് തോന്നുന്നു ചിലപ്പോൾ ഒരു പക്ഷേ അതൊരു ബീജത്തിന്റെ എന്തെങ്കിലും ജനിത തകരാറുകൾ കൊണ്ടാകാനുള്ള സാധ്യത കൂടുതലാണ്. അതല്ലാത്ത മറ്റു കാരണങ്ങളും ആവാം, എന്തെങ്കിലും ഗർഭാശയം സംബന്ധിച്ച പ്രശ്നങ്ങളോ, അതല്ലെങ്കിൽ ഗർഭാശയ സെർവിക്സിനെ സംബന്ധിച്ചോ, ഗർഭാശയ ഗളത്തെ സംബന്ധിച്ച പ്രശ്നങ്ങളൊക്കെ ആവാനുള്ള സാധ്യത കൂടുതലാണ്. എന്തായാലും നിങ്ങൾ രണ്ടുപേരും, സ്ത്രീ മാത്രമല്ല ജസീല മാത്രമല്ല, ഭർത്താവും കൂടെ കൂടി ഡോക്ടറെ കണ്ട് ആവശ്യമായിട്ടുള്ള പരിശോധന നടത്തി അതിനുള്ള ചികിത്സ എടുത്തു കഴിഞ്ഞാൽ തീർച്ചയായും കുട്ടികളുണ്ടാവും. തീർച്ചയായും നമുക്ക്
ചികിത്സ ഉണ്ട്. അത് നമ്മൾ മരുന്ന് കഴിക്കും, നമ്മൾ രോഗം അറിഞ്ഞിട്ട് നമുക്ക് പറയാൻ കഴിയുള്ളൂ എന്ത് കാരണങ്ങൾ കൊണ്ടാണ് അബോർഷൻ ഉണ്ടാകുന്നത് നമ്മൾ അറിയേണ്ടിയിരിക്കുന്നു. അത് അതിനനുസരിച്ചായിരിക്കും നമ്മൾ ചികിത്സാ സമയം വരുന്നത്. സാധാരണഗതിയിൽ 3 മുതൽ 9 മാസം വരെയാണ് നമ്മുടെ ചികിത്സ വരാറുള്ളത്. അത് നമുക്ക് കൃത്യം പറയണമെങ്കിൽ ഓരോ രോഗിയുടെ, ഓരോ ഭാര്യ ഭർത്താവ്, ഓരോ കപ്പിളിന്റെ, ഓരോ ദമ്പതികളുടെയും എന്തൊക്കെ കാരണങ്ങൾ ഉണ്ടാന്നുള്ളത് മനസ്സിലാക്കിയിട്ട് നമുക്കത് സൂചിപ്പിക്കാൻ കഴിയുള്ളൂ. കേട്ടോ? ഓക്കെ ജസീല, താങ്ക്സ് എ ലോട്ട്. ഓ ഡോക്ടർ, അപ്പം ഡോക്ടർ പറഞ്ഞിട്ട് സ്ത്രീകളിൽ തൈറോയിഡ് വളരെ കോമൺ ആയിട്ട് ഇപ്പം കണ്ടുവരുന്നു, അതിനെ കുറിച്ചാണ് സംസാരിച്ചത്. കാരണങ്ങൾ അപ്പൊ നമ്മൾ തൈറോയിഡിന്റെ കാരണം എനിക്ക് എന്റെ കുറച്ച് നിഗമനങ്ങളുണ്ട്. അതിന്റെ കാരണം വെച്ചാൽ ഞാൻ കേരളത്തിൽ തന്നെ മലബാർ ഭാഗത്തൊക്കെ ഒരുപാട് പ്രാക്ടീസ് ചെയ്ത ആളായിരുന്നു. അപ്പൊ നമുക്ക് പണ്ടൊക്കെ നമ്മൾ പറയും അയഡിൻ ചേർത്ത് ഉപ്പ് ധാരാളമായിട്ട് കഴിക്കണം, കാരണം തൈറോയിഡിന്റെ കുറവ് കാണുന്നുണ്ടായിരുന്നു. പക്ഷെ ഇന്നിപ്പോ ഇത് തൈറോയിഡ് നമ്മൾ ഐ മീൻ അയഡിൻ ഇപ്പൊ നമ്മൾ എല്ലാത്തിലും ഉണ്ട്. നേരത്തെ ഉപ്പിൽ മാത്രം ബ്രെഡിലടക്കം നമ്മൾ ചേർത്ത് കഴിക്കുന്നുണ്ട്. ഹലോ, ഗുഡ് ആഫ്റ്റർനൂൺ. ഹലോ, നമസ്കാരം. ആര് സംസാരിക്കുന്നേ? ഓക്കെ, ഡോക്ടറോട് ചോദിച്ചോളൂ. ഹലോ ഡോക്ടർ, പറഞ്ഞോളൂ. പേരെന്തായിരുന്നു പറഞ്ഞേ? ഡാനി. ഡാനി, പറഞ്ഞോളൂ ഡാനി. ഡോക്ടർ, എനിക്ക് ഞാൻ 2 വയസ്സുള്ള ഒരു കുട്ടിയുണ്ട്. പറഞ്ഞോളൂ. ഇപ്പൊ ഞാൻ വീണ്ടും 2 വയസ്സിന് ശേഷം 2 വർഷത്തിന് ശേഷം പ്രഗ്നന്റ് ആയിരുന്നു. ഓക്കെ, അപ്പൊ 3 മാസം പ്രഗ്നന്റ് ആയിരുന്നു. എനിക്ക് കഴിഞ്ഞ ആഴ്ച അബോർഷൻ ആയിപ്പോയി. ഓക്കെ, പറഞ്ഞോളൂ. നമ്മളതിപ്പം അബോർഷൻ ആയതിനു ശേഷം അത് മുഴുവനായി പോയി എന്ന് നോക്കിയിരുന്നു ഡോക്ടർ, ഗൈനക്കോളജിസ്റ്റ് കാണിച്ച് ഡി എൻ സി ചെയ്തിരുന്നു, പരിശോധിച്ചിരുന്നു. ഓക്കെ, അപ്പൊ നമുക്ക് അബോർഷൻ അപ്പൊ സംഭവിച്ചു കഴിഞ്ഞാല് ചിലപ്പം ഈ ഗർഭപാത്രത്തെ നമ്മള് ശരീരത്തിന്റെ മറ്റു ഭാഗങ്ങളിൽ പുറയിലൊക്കെ അസ്ഥിയിലൊക്കെ ബന്ധിപ്പിച്ച് നിർത്തുന്ന ലിഗമെന്റ്സ് ഉണ്ട്. നമ്മള് നമുക്കറിയാം, നമ്മൾ പണ്ടൊക്കെ ഇലക്ട്രിക് പോസ്റ്റ് വലിച്ചു കിട്ടുന്ന പോലെ നമ്മുടെ ഈ യൂട്രസിനൊക്കെ വയറിനുള്ളിൽ താങ്ങി നിർത്തുന്ന ലിഗമെന്റുകളുണ്ട്. അതിനൊക്കെ ചിലപ്പോൾ എന്തെങ്കിലും ഒക്കെ ഇഞ്ചുറികൾ, അതായത് ബലക്ഷയം വരാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ടാവാം ചിലപ്പോൾ ഈ ഒരു ബാക്ക് ഏക്ക് അല്ലെങ്കിൽ നടുവേദന വരാനുള്ള കാരണം. അപ്പൊ അതൊന്ന് ഒരു ഡോക്ടറെ കാണിച്ചു കഴിഞ്ഞാൽ അതിന് മരുന്ന് എടുക്കാവുന്നേ ഉള്ളൂ. പിന്നെ അബോർഷനും നമ്മൾ 3 മാസത്തിന് ശേഷം നടക്കുന്ന അബോർഷനും ശരീരം ഓക്കെ 4ാമത്തെ മാസത്തിലേക്ക് കടന്നിരുന്നെങ്കിൽ നമ്മൾ അബോർഷന് ശേഷം ഒരു വിശ്രമം ആവശ്യമുണ്ട്. കാരണം നമ്മൾ ഒരു പ്രഗ്നൻസിക്ക് വേണ്ടി ശരീരം ഏകദേശം 4 മാസത്തോളം തയ്യാറെടുത്തത് അത് പൂർവ്വസ്ഥിതിയിലാവാനായിട്ട് കുറച്ച് സമയമെടുക്കും. അപ്പൊ അതുകൊണ്ട് കുറച്ച് വിശ്രമം എടുക്കുന്ന നല്ലതാണ്. ഈ ഇങ്ങനെ ഉണ്ടാകുന്ന അബോർഷന് ശേഷം ഉണ്ടാകുന്ന നടുവേദനയ്ക്ക് ഹോമിയോപതി ചികിത്സ ഫലപ്രദമാണ്. കുറച്ച് ഹോമിയോ മെഡിസിൻസ് ഒക്കെ കഴിച്ചു കഴിഞ്ഞാൽ അത് നമുക്ക് പൂർണ്ണമായിട്ട് മാറ്റിയെടുക്കാൻ കഴിയും. ശരി, എങ്ങനെ? തീർച്ചയായിട്ടും മരുന്ന് കഴിച്ചാൽ നമുക്ക് അതൊന്ന് നേരിട്ട് ഡോക്ടറെ സമീപിക്കുക. അപ്പൊ മരുന്ന് കഴിച്ച് അത് മാറ്റാൻ കഴിയുന്നുള്ളതാണ്, ശ്രമിച്ചു നോക്കുക കേട്ടോ. നമ്മള് ഒരു അബോർഷൻ നമ്മൾ അത്ര പ്രാധാന്യം കൊടുക്കാറില്ല, രണ്ടോ അതിലധികം അബോർഷൻ ആയി കഴിയുമ്പോഴാണ് നമ്മൾ അതിന്റെ കാരണം നോക്കാറുള്ളത്. ഇത് ചിലപ്പോൾ ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ എന്തെങ്കിലും ഗർഭാശയം സംബന്ധിച്ച പ്രശ്നങ്ങളാവാം, അല്ലെങ്കിൽ അണ്ഡത്തിന്റെ എന്തെങ്കിലും ജനിതക പ്രശ്നങ്ങളാവാം, അല്ലെങ്കിൽ ബീജത്തിന്റെ എന്തെങ്കിലും കാരണങ്ങളാവാം. അപ്പൊ അതുകൊണ്ട് ഇനിയിപ്പോ ഒരു അടുത്ത പ്രഗ്നൻസിക്ക് തയ്യാറെടുക്കുന്നത് ഒരു 6 മാസത്തിന് ശേഷം ചെയ്യുന്നതായിരിക്കും നല്ലത്. അതിനു മുമ്പ് വേണമെങ്കിൽ ഒരു ഹോമിയോപതി ഡോക്ടറെ സമീപിച്ച് ഹോമിയോപതി ചികിത്സ എടുത്ത് അടുത്ത നല്ലൊരു ആരോഗ്യമുള്ള കുഞ്ഞിന് വേണ്ടി ശ്രമിക്കുക. അതെ, അപ്പൊ അത് ഒരു ഹോമിയോപതി മെഡിസിൻ കഴിക്കാൻ നോക്കുക കേട്ടോ, ഡോക്ടറെ സമീപിച്ച് മരുന്നെടുക്കുക കേട്ടോ. ഓൾറൈറ്റ് ഡോക്ടർ, നമുക്കിവിടെ അരുന്ധതി ഒരു മെയിൽ അയച്ചിരിക്കുകയാണ്. മാരേജ് കഴിഞ്ഞിട്ട് 4 വർഷമായി, അതുപോലെ 4 വർഷമായി. ഇപ്പം ഇതുവരെ പ്രഗ്നൻ്റ് ആയി, 1 വർഷം അബോർഷനായി, പ്രഗ്നൻ്റ് പിന്നെ കുട്ടികളൊന്നും ഉണ്ടായില്ല, ഇപ്പം ആവുന്നില്ല, ഇപ്പം പ്രഗ്നൻ്റ് ആവുന്നില്ല. 3 മാസം മുന്നേ HSG ഒക്കെ ചെയ്തു, കുഴപ്പമില്ല എന്നാ പറയുന്നത്. അപ്പം ഇത് എന്തുകൊണ്ടാണ് എന്നാണ് ചോദിച്ചത്? നമ്മൾ പല കാരണങ്ങളും നമ്മളിതിന് ഇങ്ങനെ വരുന്ന ചിലത്, ഇപ്പം നമ്മള് ഒരു അബോർഷൻ ആയതിന്റെ കാരണം ആയിരിക്കണം എന്നില്ല, പിന്നീട് പ്രഗ്നൻസി ലേറ്റ് ആവാനുള്ള കാരണം. ചിലപ്പോൾ അബോർഷൻ ഒരു സ്പോണ്ടേനിയസ് അബോർഷൻ പല കാരണങ്ങൾ സംഭവിക്കും. നമ്മൾ ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ 20 മുതൽ 40% വരെ അബോർഷൻ സംഭവിക്കുന്നുണ്ട്. അതിന് പ്രത്യേകിച്ച് വേറെ റീസൺസ് ഒന്നും പറയാൻ നമുക്ക് കഴിയില്ല. റീസൺസ് ഉണ്ട്, ഇല്ല എന്നുള്ളതല്ല, അത് ക്രോമോസോം പ്രശ്നങ്ങളാവാം. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പം ഉദാഹരണത്തിന് ഇപ്പം അണ്ടം തന്നെ ഫോം ചെയ്ത് വരുമ്പോൾ ഏകദേശം ഒരു അണ്ടം ഫോം ചെയ്തതിന് മുമ്പ് കുറെ അധികം അണ്ടകോശങ്ങളെ ഉത്തേജിപ്പിക്കും. അതിൽ ഒരു അണ്ടം, ഏറ്റവും നല്ലൊരു അണ്ടം നോക്കിയാണ് അത് മെച്ചുറായിട്ട് ഓവമായി മാറുന്നത്. അപ്പൊ അതിലുണ്ടാകുന്ന എന്തെങ്കിലും താറാറ് ചിലപ്പോൾ വരാം. കാരണം ഒരു അണ്ട അത്രത്തോളം ക്വാളിറ്റി കുറഞ്ഞതാവാം, അതല്ലെങ്കിൽ ബീജം സംബന്ധിച്ച പ്രശ്നങ്ങൾ വരാം. പിന്നെ ഇപ്പം ജോലി ചെയ്യുന്ന ഒരാളാണെങ്കിൽ
അത് സ്ട്രെസ്സും മറ്റു കാരണങ്ങളൊക്കെ ആവാം. അപ്പൊ അതുകൊണ്ട് ആഘോഷം ആയതുകൊണ്ട് മാത്രം അവിടെ നിന്ന് നിർബന്ധമില്ല, വ്യക്തമായ രീതിയിൽ ഒരു ഭാര്യയും ഭർത്താവും കൂടി കൺസൾട്ടേഷൻ എടുക്കുകയായിരിക്കും നല്ലത്. ഓക്കെ, അപ്പം അരുന്ധതി ഡോക്ടർ പറഞ്ഞ ഒരു ഉത്തരം കേട്ടു എന്ന് വിശ്വസിക്കുന്നു. ഡോക്ടർ, നമുക്കൊരു കോളർ എത്തിയിരിക്കുകയാണ്. ഹലോ, നമസ്കാരം, ഗുഡ് ആഫ്റ്റർനൂൺ. ഹലോ, ഗുഡ് ആഫ്റ്റർനൂൺ, മിഡിയത്തിലേക്ക് സ്വാഗതം. ആരാ സംസാരിക്കുന്നേ? ഓക്കെ, ഡോക്ടറോട് ചോദിച്ചോളൂ. പറഞ്ഞോളൂ ഗിരീഷ്. വൈഫ് ജോലി ചെയ്യുന്നുണ്ടോ ഗിരീഷ്? വർക്ക് ചെയ്യുന്നുണ്ടോ ഇവിടെ? മരുന്ന് എന്തെങ്കിലും ഈ ഗർഭം ധരിക്കാൻ വേണ്ടി എന്തെങ്കിലും ചികിത്സ എടുത്തിരുന്നോ? അപ്പൊ നമ്മള് 35 വയസ്സിന് ശേഷം ഉണ്ടാകുന്ന ഗർഭധാരണമാണെങ്കിൽ നമ്മള് പണ്ട് പറയുന്ന പോലെ പണ്ടൊക്കെ പ്രസവ ശുശ്രൂഷയായിരുന്നു, ഇപ്പൊ പ്രസവ ഒരു രോഗമായിട്ട് മാറിയിട്ടുണ്ട്. ഗർഭം ധരിച്ചു കഴിഞ്ഞാല് സ്ത്രീകൾ വിചാരിക്കുന്ന ഞങ്ങൾ രോഗികളാണെന്നുള്ള അങ്ങനെയൊന്നുമില്ല. പക്ഷെ നമ്മൾ ചില കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. 35 വയസ്സ് കഴിഞ്ഞാണ് ഗർഭം ധരിച്ചിരിക്കുന്നതുള്ളതുകൊണ്ട് അത് സംബന്ധിച്ച് നമ്മൾ പറഞ്ഞ 1.5 മാസം എന്നുള്ളതൊന്നും നമുക്ക് ഒരു പ്രഗ്നൻസി മുന്നോട്ട് പോവില്ലെന്നൊന്നും നമുക്ക് പറയാൻ കഴിയുന്ന സമയമല്ല. കാരണം 3 മാസത്തിനുള്ളിൽ ചിലപ്പോൾ അബോർഷനൊക്കെ സംഭവിക്കാറുണ്ട്. അത് മെഡിക്കൽ റീസൺസ് ഉണ്ട്. നമ്മൾ പറഞ്ഞാൽ ജനിതകപരമായിട്ടോ മറ്റുള്ള മറ്റു കാരണങ്ങളുണ്ട് അബോർഷൻ സംഭവിക്കാൻ സാധ്യതകളുണ്ട്. അത് നമ്മളിപ്പം എത്ര ശ്രദ്ധിച്ചാലും അത് സംഭവിച്ചിരിക്കും. നേരെ മറിച്ച് നമ്മൾ അമിതമായിട്ടൊരു എക്സസൈസോ കാര്യങ്ങളോ അങ്ങനെയൊക്കെ ചെയ്യുകയോ അങ്ങനെയൊക്കെ ചെയ്യുന്നത് ഒന്ന് ശ്രദ്ധിക്കേണ്ടതുണ്ട്. എനിക്കൊന്ന് എന്തായാലും ഒരു ഗൈനക്കോളജിസ്റ്റിനോ അല്ലെങ്കിൽ പ്രസവ ശുശ്രൂഷ വിദഗ്ധനെയോ അതല്ലെങ്കിൽ ഒരു നല്ല ഹോമിയോപ്പതി ഡോക്ടറെ സമീപിച്ചു കഴിഞ്ഞാൽ ഇതിനൊക്കെ ആവശ്യമായിട്ടുള്ള നിർദ്ദേശങ്ങൾ അവർ തരും. കാരണം നമുക്ക് 35 വയസ്സുള്ള ഭാര്യയുടെ മറ്റ് ആരോഗ്യസ്ഥിതികൾ എങ്ങനെയാണ്, മറ്റുള്ള അവരുടെ ജീവിതശൈലിയും ഭക്ഷണ ക്രമീകരണം എങ്ങനെയാണെന്നുള്ളത് നോക്കുന്നത് നല്ലതായിരിക്കും. അതല്ലാതെ നമ്മൾ ഗർഭം ധരിച്ചത് കൊണ്ട് അതിനൊക്കെ നമ്മൾ എക്സസൈസുകളുണ്ട്. പക്ഷെ അതൊരു വിദഗ്ധ ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം മാത്രമേ ചെയ്യാവുള്ളൂ. നമ്മൾ ചില എക്സസൈസുകൾ ചെയ്യാൻ പാടില്ലാത്തതുകൊണ്ട് ചിലത് നമ്മൾ പ്രഗ്നൻസി അല്ലെങ്കിൽ ഗർഭത്തെ അല്ലെങ്കിൽ പ്രസവത്തെ സഹായിക്കുന്ന തരത്തിലുള്ള എക്സസൈസുകളുണ്ട്. അതൊരു ഡോക്ടറെയോ അല്ലെങ്കിൽ ഇതിന് ഇപ്പം ഇതുമായിട്ട് ബന്ധപ്പെട്ടിട്ട് പഠിച്ചിട്ടുള്ള ആൾ, ശാസ്ത്രീയമായി പഠിച്ചിട്ടുള്ള ആളുകളോട് ഉപദേശം തരുന്ന നല്ലതായിരിക്കും കേട്ടോ. അതല്ലാതെ പ്രസവം നോർമൽ ഡെലിവറി നമുക്ക് ഇത് പറഞ്ഞിരുന്നൊന്നും നമ്മുടെ കയ്യിലുള്ള കാര്യങ്ങളല്ല. പക്ഷേ നമുക്ക് ചില മുൻകരുതലുകൾ കുറച്ച് നമുക്ക് ഹോമിയോപ്പതിയിലാണെങ്കിൽ അതിനാവശ്യമായിട്ട് ചില മരുന്നുകൾ കഴിക്കാൻ സാധിക്കും. പിന്നെ നമുക്ക് ആയുർവേദത്തിൽ ചില ചികിത്സാ രീതികളുണ്ട്. പിന്നെ യോഗയിലൊക്കെ ചില യോഗ ആസന മുറകളുണ്ട്. പക്ഷെ ചില കാര്യത്തിൽ ഇപ്പൊ നമ്മള് ചില ബ്രീച്ച് പ്രസന്റേഷൻ, കാരണം കുട്ടി തിരിഞ്ഞു വരുന്ന അവസ്ഥയൊക്കെ വന്നു കഴിഞ്ഞാൽ നമ്മൾ അതിനകത്ത് സിസേറിയൻ തന്നെ ചെയ്യേണ്ടി വരും. അതല്ലാതെ ചില കുറച്ച് മുൻകരുതലുകൾ നമുക്ക് ഇതിനകത്ത് സ്വീകരിക്കേണ്ടതുണ്ട്. പക്ഷെ അതിൽ തന്നെയും 35 വയസ്സിന് ശേഷമുള്ള ഗർഭധാരണ ആകുമ്പോൾ ഡോക്ടർമാരും നിങ്ങളും റിസ്ക് എടുക്കാൻ താല്പര്യം കാണിക്കാറില്ല. അപ്പൊ അതുകൊണ്ട് അതും കൂടെ വിലയിരുത്തിയതിനു ശേഷം വേണം നമ്മൾ അത് എങ്ങനെ ആണ് മുന്നോട്ട് പോകുന്നതെന്നുള്ളത് നോക്കി ചെയ്യുന്നതായിരിക്കും നല്ലത്. അപ്പൊ പ്രസവത്തെ അല്ലെങ്കിൽ ഗർഭധാരണത്തെ ഒരു രോഗമാക്കി കാണണ്ട, നേരെ മറിച്ച് കൂടുതൽ ശ്രദ്ധയും ശുശ്രൂഷ ആവശ്യമുള്ള ആളുകളിൽ അത് കൊടുക്കുകയും ചെയ്യുക കേട്ടോ. വിളിച്ചത് വളരെ നന്ദി ഡോക്ടർ. നമുക്ക് വീണ്ടും ഒരു ബ്രേക്കിന് സമയമായിരിക്കുകയാണ്. വീണ്ടും ഒരു ബ്രേക്ക് ആണ്. ബ്രേക്ക് കഴിഞ്ഞു എന്ന് ഇൻഫർട്ടിലിറ്റി ട്രീറ്റ്മെന്റിനെ കുറിച്ച് ഡോക്ടർ സംസാരിക്കുന്നതായിരിക്കും. സീ യു ഓൾ ആഫ്റ്റർ എ വെരി ഷോർട്ട് ബ്രേക്ക്.